കേരൻ കണ്ടത്തിലും വെച്ചും ഏറ്റവും വലിയ പ്രളയം അതിന്റെ ദുരിതത്തിലൂടെയുമാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ജനജന്യ രോഗങ്ങൾ പടരാതിരിക്കാൻ നമ്മൾ എടുക്കേണ്ട ചില മുൻകരുതലുകളെ കുറിച്ചാണ് ഞാൻ ഈ ഘട്ടത്തിൽ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. ഇതിൽ പ്രധാനമായും ആശങ്ക ഉളവാക്കുന്നത് കോളറ, ടൈഫോയിഡ്, എലിപ്പനി, വയറിളക്കം, മഞ്ഞപ്പിത്തം എന്നിവയാണ്. പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വെള്ളം കുടിക്കുമ്പോൾ മിനിമം ഒരു 10 മിനിറ്റെങ്കിലും തിളപ്പിച്ചതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. വീടുകൾ നമ്മൾ ശുചിയാക്കാൻ പോകുന്നതിന് മുന്നേ സ്വയം രക്ഷയ്ക്കായി ഗ്ലൗസ്, മാസ്ക്, ബൂട്ട്സ് എന്നിവ നിർബന്ധമായും ഉപയോഗിക്കണം. വീടുകൾ കിണറുകൾ സൂപ്പർ ക്ലോണേഷൻ ചെയ്തതിന് ശേഷം മാത്രം ഉപയോഗിക്കേണ്ടതാണ്. തന്നെയുമല്ല വീടും പരിസരവും വൃത്തിയാക്കുന്നതിന് ബ്ലീച്ചിങ് പൗഡറിൻ്റെ ഉപയോഗം ആവശ്യമാണ്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മഴ പ്രളയജലമോ മലിനജലമോ ആയി സമ്പർക്കം വന്ന എല്ലാവരും എലിപ്പനിയുടെ പ്രതിരോധ മരുന്ന് എടുക്കേണ്ടതാണ്. മുതിർന്നവരെ സംബന്ധിച്ചും ഡോക്സിസൈക്ലിൻ 200 മില്ലിഗ്രാം ആഴ്ചയിലൊരിക്കൽ, ഗർഭിണിയെ സംബന്ധിച്ചും എസ്ട്രോമൈസിൻ എന്ന ഗുളികയും എടുക്കാവുന്നതാണ്. ഇത് വോളണ്ടിയേഴ്സ് ഉൾപ്പെടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വീടുകൾ ഈഴജന്തുക്കളുടെ ശല്യം കൂടുതൽ ഉള്ളതിനാൽ കഴിവതും വീടുകളിലേക്ക് പകൽ സമയം പോകാൻ ശ്രദ്ധിക്കുക. പാമ്പുകടി ഏക്കോ മറ്റോ ചെയ്താൽ ഏറ്റവും അടുത്ത ആരോഗ്യനിലയുമായി തന്നെ ബന്ധപ്പെടുക, ഏറ്റവും വേഗം തന്നെ ബന്ധപ്പെടുക. ചെറുതോ വലുതോ ആയ മുറിവുകൾ നമ്മൾക്ക് വരികയാണെങ്കിൽ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഡോക്ടറുടെ നിർദ്ദേശം അതിനായി തേടേണ്ടതാണ്. വേണ്ടതായ പ്രതിരോധ മരുന്നുകളും എടുക്കേണ്ടതാണ്. സ്ഥിരമായി മറ്റ് അസുഖങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നവർ, ഷുഗർ, പ്രഷർ, ഹാർട്ടിൻ്റെ അസുഖം ഇവയ്ക്കൊക്കെ മരുന്ന് കഴിക്കുന്നവർ കഴിവതും മരുന്ന് മുടക്കാതെ നോക്കുക. പ്രമേഹ രോഗികൾ യഥാസമയത്ത് ആഹാരവും അതുപോലെ തന്നെ മരുന്നും യഥാക്രമത്തിൽ ഇൻസുലിനും ഒക്കെ എടുക്കാൻ ശ്രദ്ധിക്കുക. കഴിവതും വെള്ളം നല്ലപോലെ കുടിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഭക്ഷണം ചൂടോടെ പാകം ചെയ്ത് തന്നെ കഴിക്കുക. മലിനജലവുമായി സമ്പർക്കം വരുന്ന ഒരു ഭക്ഷണ പദാർത്ഥങ്ങളും പിന്നീട് ഉപയോഗിക്കരുത്. ഇതിനെല്ലാം ഉപരിയായി ഏറ്റവും പ്രധാനമാണ് പേഴ്സണൽ ഹൈജീൻ. ഭക്ഷണം കഴിക്കുന്നതിന് മുന്നും പിന്നും ശുചിമുറികൾ ഉപയോഗിക്കുന്നതിന് മുന്നും പിന്നും കൈകൾ നല്ലപോലെ സോപ്പിട്ട് കഴുകേണ്ടതാണ്. നമ്മൾ എല്ലാവരും ഒന്നിച്ചു നിന്ന് ആരോഗ്യ കേരളം പടുത്തുയർത്താം.